ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആണ്. ഞാനത് മുന്നേ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഒരുപാട് നാളുകൾക്ക് മുന്നേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് റിക്വസ്റ്റുകൾ വന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണമോ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസിന് പ്രധാനമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. ഈ ജ്യൂസിന് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഈ ജ്യൂസ് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, രൂപയുടെ ഡെലിവറിക്ക് ശേഷം മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു ഒരു ജ്യൂസ് റെസിപ്പി ഞാൻ ഉണ്ടാക്കിയതാണ്. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തു. സോ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. 5 തണ്ട് കറിവേപ്പില, 1, 2, 3, 4, 5, 5 തണ്ട് കറിവേപ്പില, ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നാളികേരമാണ്. 2 സ്പൂണ് നാളികേരം, 2 സ്പൂണ് നാളികേരമാണ് നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമായിട്ടുള്ളത്. മൂന്നാമത്തത് നമുക്ക് ഒരു ഇഞ്ചി, ഇത് ഇഞ്ചിയാണ്, ഇഞ്ചി നമുക്ക് ആവശ്യമുണ്ട്. സോ ഇഞ്ചി നമുക്കതിലേക്കിടാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. അച്ചി ശർക്കരയുടെ 1/4, 1/4 എന്ന് പറയുമ്പോൾ ഒരു അച്ചി ശർക്കരയുടെ 1/4 നമുക്ക് ആവശ്യമുള്ളൂ കാപ്പാടും. അതല്ല, ഇത് നമ്മുടെ വീട്ടിലുള്ള ശർക്കര പൊടിയാണ്. പൊടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1 സ്പൂണ്. ഒരു ലേശം രൂപയ്ക്ക് മധുരം വലിയ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് നമ്മൾ ശർക്കര കുറച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കാം. ഈ ഒരു ജ്യൂസിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രക്തം കൂട്ടാൻ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നൊരു ജ്യൂസാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ഈ ജ്യൂസ് കഴിക്കാം. ഏത് തരത്തിലുള്ള മുടികൊഴിച്ചിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് റെഗുലറായിട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കുണ്ടാവുന്ന മുടികൊഴിച്ചിലാവാം, ടീനേജിലുള്ള ആളുകൾക്കുള്ള മുടികൊഴിച്ചിലാവാം, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള മുടികൊഴിച്ചിലാവാം, പ്രസവത്തിന് ശേഷമുള്ള മുടികൊഴിച്ചിലാവാം. നിങ്ങൾ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് ഈ ജ്യൂസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആണ് ഈ ജ്യൂസ്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഹെയർ ലോസ് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ ഈ ഒരു ജ്യൂസ് കൊണ്ട് വലിയ രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തടി നമുക്ക് കൂടി മറ്റ് പല പ്രശ്നങ്ങളും മുടികൊഴിച്ചിൽ PCOD ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു ജ്യൂസ് കഴിക്കാം. ഈ ജ്യൂസ് എപ്പോൾ കഴിക്കണം എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. വെറും വയറ്റിൽ ഈ ജ്യൂസ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ ചെയ്യുന്നില്ല. കാരണം ഇതിൽ നാളികേരമുള്ളതുകൊണ്ട് അസിഡിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അസിഡിറ്റി കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 11 മണിക്ക് ശേഷം ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും 11 മണിയൊക്കെ ആയിട്ട് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ജ്യൂസ് കഴിക്കാം. അത് നിങ്ങൾ ലഞ്ചിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. ജ്യൂസ് അടിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, ഇത് ചൂടുവെള്ളമല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ്, നമ്മൾ കുറച്ച് ചേർത്തു. ഇനി മിക്സിയിലിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ അടിക്കുക. അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ തന്നെ കുടിക്കുക. ഒരിക്കലും ഈ ജ്യൂസ് നിങ്ങൾ അടിച്ചെടുത്തു വെച്ച് ഒരുപാട് കഴിഞ്ഞ് കുടിക്കരുത്. ജ്യൂസ് അടിക്കുക, അടിച്ചു കഴിഞ്ഞ് സാവധാന സിപ്പ് സിപ്പായിട്ട് കുടിക്കുക. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഇനി അത് പിഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞു, ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി വെള്ളം ചേർക്കുക, എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കുക. ഞാൻ നിന്ന് കുടിക്കണമെന്ന് നോക്കണ്ട കേട്ടോ, നിങ്ങൾ എവിടെയും ഇരുന്ന് കുടിച്ചാൽ മതി. ഈ ജ്യൂസ് എത്ര ദിവസം കുടിക്കണം, ഒരു മാസത്തിൽ എത്ര ദിവസം കുടിക്കാം, എത്ര ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കുടിക്കണം എന്നൊക്കെ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച കുടിച്ചിട്ട്
പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒന്നര അടം, ഇന്ന് കഴിക്കുകയാണെങ്കിൽ നാളെ കഴിക്കേണ്ട, മറ്റന്നാൾ, അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഈ ജ്യൂസ് കുടിക്കാം. ജ്യൂസ് കുടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ദിവസവും ഈ ജ്യൂസ് കുടിക്കുന്ന ആളുകൾ ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 42 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 മാസം 6 മാസമൊക്കെ തുടർച്ചയായിട്ട് ഈ ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ എടുത്ത കറിവേപ്പില 5 തണ്ട് എന്നുള്ളതില്ലേ, അതൊരു 2 തണ്ടാക്കിയിട്ടോ 3 തണ്ടാക്കിയിട്ടോ കുറയ്ക്കുക. സോ ഇങ്ങനെ ഈ ജ്യൂസ് സിപ്പ് സിപ്പായിട്ട് നമ്മൾ കുടിക്കുക. ഇത് കുടിച്ചാൽ ഉള്ള ഗുണങ്ങൾ, ഒന്ന് നമ്മുടെ രക്തം കൂടും, നമ്മുടെ രക്തത്തിൻ്റെ ശുദ്ധി കൂടും. പ്രധാനമായിട്ട് ഈ ഒരു ജ്യൂസിൻ്റെ ഗുണം, സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലേസിങ് വരും, PCOD അതേപോലെ തന്നെ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുള്ളതാണ്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് നിർബന്ധമായിട്ട് ഇത് ഫോളോ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ള യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.